നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പരസ്പര സൗഹാർദ്ദത്തിന്റെ സുഗന്ധം പരത്തുന്ന രുചിക്കൂട്ടുകളുമായി മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഒരുക്കിയ കുട്ടിത്തട്ടുകടകൾ നഗരശ്രദ്ധയെ ആകർഷിക്കുന്നു. സഹപാഠികളുടെ കുടുംബങ്ങൾക്ക് സാന്ത്വനമേകുന്നതിനാണ് വിദ്യാർത്ഥിനികൾ KSRTC ബസ് ഡിപ്പോയ്ക്ക് സമീപം തട്ടുകടകൾ ഒരുക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ KSRTC ബസ് ഡിപ്പോയ്ക്ക് സമീപം വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഒരുക്കി തട്ടുകടകൾ ആരംഭിച്ചു. ഗേൾസ് നൈറ്റ് ഔട്ട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഭക്ഷണമേള. വിദ്യാർത്ഥിനികൾ നേരിട്ട് നടത്തുന്ന സ്റ്റാളുകൾക്ക് പുറമെ വേറെ 5 സ്റ്റാളുകളുമുണ്ട്. ഭക്ഷ്യമേളയിലെ രുചിക്കൂട്ടുകൾ ആസ്വദിക്കുവാനും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ എത്തുന്നവർക്കുമായി ലൈവ് മ്യൂസിക് പ്രോഗ്രാം ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലെ തന്നെ കലാകാരന്മാരെ അണിയിച്ചൊരുക്കിയാണ് മ്യൂസിക് പ്രോഗ്രാമിന് സാക്ഷാത്കാരം നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു സന്ദേശം സമൂഹത്തിന് നൽകുന്നതോടൊപ്പം തന്നെ പെൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിന് പിന്നിലുണ്ടെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽ നടൻ പറഞ്ഞു. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ വലിയ തെറ്റായ കാര്യമാണെന്നോ അനാശാസ്യമാണെന്നോ അരുതാത്തതാണെന്നോ ചിന്ത ആർക്കും വേണ്ട. ഇന്നത്തെ കാലഘട്ടത്തിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ നമ്മൾ ഒട്ടും ലിബറൽ അല്ലാതെ ചെറുപ്പക്കാരെ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കമുള്ളവരെ അടക്കി വെക്കുമ്പോഴാണ് 4 നിന്ന് അവർ എക്സൈറ്റ്മെൻ്റ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ലഹരിയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. കുറച്ചുകൂടി ക്വാളിറ്റിയുള്ളൊരു ലൈഫ് നമുക്ക് കേരളം അല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു അതിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു ആവശ്യം മുൻനിർത്തിയാണ് അല്ലെങ്കിൽ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അത് ഈ നാട്ടിൽ സാധ്യമാണ് എന്ന് കാണിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഗേൾസ് നൈറ്റ് ഔട്ട് എന്ന പേരിൽ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവലും അതുപോലെ തന്നെ മാരത്തോണും സൂംബ ഡാൻസും അടക്കമുള്ള 9 മണിക്കും 10 മണിക്കും 100 കുട്ടികൾക്ക് മൂവാറ്റുപുഴയുടെ തെരുവിൽ നിന്ന് നൃത്തം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കിയത്. സഹപാഠികളെ സഹായിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥിനികൾക്ക് പിന്തുണയായി മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള പല പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥിനികൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. വിദ്യാർത്ഥിനികൾ ഏറ്റെടുത്ത ദൗത്യം സമൂഹത്തിന് വലിയ മാതൃകയാണെന്നും കുട്ടികളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ മാതൃകയാക്കണമെന്നും സ്റ്റാൾ സന്ദർശിച്ചവർ പറഞ്ഞു. വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ലൊരു മോട്ടിവോട് കൂടി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ വിജയകരമായി തന്നെ ഇന്നിവിടെ നടക്കുന്നുണ്ട്. മീഡിയ 60 കോതമംഗലം.